ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എഗ് മയോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. ഈവനിങ് സ്നാക്ക് ആയിട്ടും മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ദിസ് ഈസ് ജസീമ തമി, വെൽക്കം ബാക്ക് അവർ ചാനൽ ടേസ്റ്റ് ഓഫ് മൈ ഹാൻഡ്സ്. ഇതിനായിട്ട് നമുക്ക് എഗ് വേണം. രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള എഗ്ഗന്നെ എടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു ഫോക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മറ്റോ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താലും മതി. ഫോക്ക് വെച്ച് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളി, വലിയ ഉള്ളി ഉണ്ടല്ലോ, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി, തക്കാളി നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് വിനാഗറോ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് മല്ലിയില 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഉപ്പ് 1/4 ടീസ്പൂണെല്ലാം മതിയാവും. പിന്നെ മെയിനായിട്ട് വേണ്ടത് മയോണൈസ് ആണ്. എഗ് മയോ സാൻഡ്വിച്ച് ആണല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റെഡിമെയ്ഡ് മയോണൈസ് ആണ്, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകും കൂടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ആഡ് ചെയ്ത പോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഞാൻ കുറച്ച് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫില്ലിംഗ് ഉണ്ടല്ലോ, എഗ് മയോ ഫില്ലിംഗ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റേ ബ്രെഡിൻ്റെ മേലെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് സാൻഡ്വിച്ച് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 1 എണ്ണം കൂടി ഇതുപോലെ ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ബട്ടർ അപ്ലൈ ചെയ്ത ഭാഗം തവയുടെ മുകളിൽ വരുന്ന രീതിയിൽ വേണം ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മറ്റേ ഭാഗം ഉണ്ടല്ലോ, പ്ലെയിനായിട്ടിരിക്കുന്ന ആ ഭാഗത്ത് കൂടി നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ബട്ടർ തേച്ചതിന് ശേഷം ഒരു മിനിറ്റെല്ലാം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഒരു കുഞ്ഞു ഗോൾഡൻ കളറായിട്ട് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പിയാണ് സംഭവം. അപ്പോൾ മറ്റേ ഭാഗം കൂടി മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ക്രിസ്പി ആക്കിയിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് ഇതിപ്പോൾ. ഇതാ എഗ് മയോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ സംഭവം നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോഴാണ് ആ ഒരു ബട്ടറിൽ ആ ഒരു ക്രിസ്പി ആയിട്ട് വന്ന ആ ഒരു ഫീലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ഇൻഷാ അല്ലാ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.